ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ നമ്മൾ വന്നിട്ടുള്ളത് മാംഗ്ലൂർ യനപ്പോയ കോളേജിലേക്കാണ്. വേറൊന്നിനല്ല, ഈശുവിന് പ്ലസ് ടു കഴിഞ്ഞ്, സയൻസാണ് ഈശു. അപ്പോൾ പരീക്ഷയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ അറിയാലോ, എല്ലായിടത്തും പെട്ടെന്ന് പെട്ടെന്ന് സീറ്റ് ഫുള്ളായി. എല്ലാവരും വൻ മാർക്ക് നേടുന്ന കാലഘട്ടമാണ്, ആർക്കും ഒരു സീറ്റ് കിട്ടണില്ല. അപ്പോൾ ആദ്യം തന്നെ വന്ന് സീറ്റൊക്കെ നോക്കാം, അവൻ്റെ കോഴ്സിനെ കുറിച്ചൊക്കെ അന്വേഷിക്കാൻ കരുതി വന്നതാണ്. അപ്പോൾ നമ്മളുള്ളത് മാംഗ്ലൂർ യനപ്പോയ കോളേജിലാണ്. നമുക്ക് ഫുൾ, ഞാൻ ഈ വ്ളോഗ് കാണുന്ന എല്ലാവർക്കും വേണ്ടി കോളേജിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും വ്ളോഗിൽ പറയുന്നതാണ്. ഫുൾ കോളേജിൻ്റെ മൊത്തം ചുറ്റിപ്പറ്റി മൊത്തം ഏരിയാസും കാണിച്ച് കവർ ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാവും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോയോ? ഇതിന് ഒന്ന് രണ്ട് ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു. ഒന്ന്, വലിയൊരു ക്യാമ്പസിൽ പഠിക്കണം, ഒരുപാട് കുട്ടികളുള്ള ഒരു ക്യാമ്പസിൽ പഠിക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ ഒരു 10-35,000 കുട്ടികളുണ്ടാവും. ധാരാളം ധാരാളം കൂടിപ്പോയി. അതുപോലെ തന്നെ 150 ഏക്കർ വരുന്ന ഒരു ക്യാമ്പസാണ് ഈ ക്യാമ്പസ്. എനിക്ക് ഇവിടെ ഇഷ്ടമായ എന്താ അറിയോ, പ്രകൃതി രമണീയമാണ് ഈ ക്യാമ്പസ്. ഒന്ന് കയറണം അവിടെ തൊട്ട് ഒരു നാച്ചുറൽ വൈബ് കൊടുക്കണ്ടല്ലേ. ഫുള്ളൊരു പച്ചപ്പ് മൂടി ക്യാമ്പസിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ നമുക്കൊരു ഫൗണ്ടൈൻ കാണാൻ പറ്റുന്നുണ്ട്. ആ സൈഡിൽ ലൈബ്രറി ഉണ്ട്, കാര്യങ്ങളുണ്ട്. പിന്നെ അവൻ്റെ ഒരു ഡിമാൻഡിൽ പെട്ട കാര്യം, ഇനി ഓന് ജിമ്മു വേണം. കാരണം 2-3 കൊല്ലമായിട്ട് അല്ലേ, 2 കൊല്ലമായിട്ട് നയിച്ചുണ്ടാക്കിയ ബോഡിയാണ്. അപ്പോൾ അത് ഒരു കോളേജിൽ പോയിട്ട് ഞാൻ അവിടുത്തെ ഫുഡും ഇതും കഴിച്ചിട്ട് വേറൊരു പുറത്ത് നിന്ന് കഴിച്ചിട്ട് ഡയറ്റൊക്കെ തെറ്റി ഈ ബോഡി നശിപ്പിക്കാനാവില്ല എന്നോട് പറഞ്ഞിരുന്നു. അപ്പം ജിമ്മും വേണം തന്നെ. അപ്പോൾ ജിമ്മും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് എന്തായാലും ഓരോന്നായിട്ട് നമുക്ക് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ അഡ്മിഷൻ എടുക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം വിളിച്ച് പറഞ്ഞിരുന്ന ആളായിരുന്നു റാജി. നമ്മളൊരു കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഞാൻ അവിടെ ഒരു പ്രോഗ്രാം ചെയ്യാൻ വന്നിരുന്നു കോളേജിൽ. അപ്പോൾ അന്ന് മുതൽ, അതിൻ്റെ മുമ്പിലേ, അതിൻ്റെ മുമ്പ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കോണ്ടാക്ട് ഉണ്ട്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഹോൾഡറാണ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഹോൾഡറാണ്, എല്ലാം റാജി. ഫ്രീ സ്റ്റൈൽ ഫുട്ബോളറാണ്. പന്തില്ല കയ്യിൽ, അപ്പോൾ പന്തുള്ളൊരു ദിവസം നമുക്ക് റാജിനെയും കൂട്ടി വേറെ വ്ളോഗ് വരാം. എങ്ങനെ ഉണ്ട് എൻ്റെ കോളേജ് എക്സ്പീരിയൻസ്? കോളേജ് എന്താ, കുഴപ്പമൊന്നുമില്ല. ഇവനെ ചേർത്തി എങ്ങനെ ഉണ്ടാവും? ഈച്ചുവിനെ ചേർത്താനല്ല ഇപ്പോൾ വന്നത്. അങ്ങനെയൊന്നുമില്ല, ഫിസിയോതെറാപ്പി നോക്കണമെന്നുണ്ട്. ഫിസിയോതെറാപ്പി ഇങ്ങനെ പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞില്ലേ കോഴ്സ്? ഇന്റേൺ ഇവിടെ തന്നെ അതോ വേറെ സ്ഥലം? ഇവിടെ തന്നെ ചെയ്തു തുടങ്ങി. എത്ര എത്ര ഇയേഴ്സ് ഉണ്ടാവും? ഇയേഴ്സ് ഉണ്ടാവില്ലല്ലോ. അല്ല, കോഴ്സ് 4.5 6 മാസത്തെ ഇന്റേൺഷിപ്പും. ഓക്കെ. എനിക്ക് കോളേജിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ലൈബ്രറിൻ്റെ സൈഡ്. പിന്നെ പിന്നെ സംഭവം കഫേയാ? അത് കഫേ. ഓക്കെ ഓക്കെ. പിന്നെ അതും തന്നെ ക്യാൻറ്റീൻ പോലെ തന്നെ. ക്യാൻറ്റീൻ, കഫേ, ലൈബ്രറി, തിന്നണ സ്ഥലമാണ് എനിക്ക് ഇഷ്ടം. കളക്ഷൻ എടുക്കാൻ. അപ്പം നമ്മൾ ഇനി നേരെ ലൈബ്രറിയിലേക്ക് പോയേക്കാം. അത്യാവശ്യം നല്ല വലിയ ലൈബ്രറി ഉണ്ടാ. ഈ ലൈബ്രറി എന്നൊക്കെ പറയണ ആർക്കുള്ള അറിയിച്ചോ? ആർക്കള വിദ്യാഭ്യാസം ഉള്ള, പഠിക്കാൻ ആഗ്രഹിക്കണ. അപ്പം നമ്മൾ പോകണം. അപ്പം നമ്മൾ പോകണോ? നമുക്ക് വിദ്യാഭ്യാസം കുറച്ച് കൂടുതലാണ്. അവിടെ ലൈബ്രറി ഇനി തുറന്നുതരോ? ഹായ്, അസ്സലാമു അലൈക്കും. എന്താ വർത്താനോ? നിങ്ങളുടെ പേരെന്താണ്? ലാസിമ. എന്താണ് ഇവിടെ ഫിസിയോതെറാപ്പി? ഇവന് ഫിസിയോതെറാപ്പിക്ക് ചേരണം എങ്ങനെ പറയും? എത്ര വർഷമായി? നിങ്ങൾ എത്ര വർഷമായി? ഇന്റേൺഷിപ്പ് അപ്പൊ കഴിഞ്ഞ്? അപ്പൊ ഇവരെയൊക്കെ ബാച്ചാണോ? ഫാത്തിമന്റെ ഒക്കെ? ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട്? ബുദ്ധിമുട്ടാ? 3 വർഷം വരെ MBBS ന്റെ പോർഷൻ കൂടി പഠിക്കണം. എല്ലാ ബേസിക്. MBBS അപ്പോൾ എത്ര കൊല്ലാ? അത് 5 വർഷം. അതിന് അടുത്ത പോലെ 1.5 കൊല്ലം കൂടി പഠിച്ച് ഡോക്ടർ ആവണ്ട. ആ, നിങ്ങൾക്ക് ഇത് വരില്ലേ, സ്റ്റെത്തും സംഭവങ്ങളൊക്കെ അല്ലേ? അങ്ങനെ സിസ്റ്റർ പഠിച്ചിരുന്നു. എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ്. ആ, എൻജോയ് ചെയ്ത് പഠിക്കുന്നവർക്ക് എൻജോയ് ചെയ്ത് പഠിക്കാം. താല്പര്യമുള്ളവർക്ക് എന്തും എൻജോയ് അല്ലോ. നിങ്ങൾ എൻജോയ് ചെയ്താണ് പഠിച്ചത്? ഇഷ്ടായിരുന്നു. അതേ ഇഷ്ടായിരുന്നു. ഞങ്ങൾ ലൈബ്രറി ഒക്കെ ഒന്ന് കാണാൻ വന്നാ.
പഠിപ്പിച്ചൊന്നുമില്ല അല്ലല്ലോ കുറച്ച് അതണത്വര ഇബുനാത്വര വരൂല അല്ല അത് നല്ലതാണ് പഠിക്കാനുള്ള പഠിച്ചിട്ട് ബാക്കക്ക് ബാക്കക്ക് പോകണ്ടെന്നുള്ളത് വരുമ്പോ ഇയർ കൂടുമല്ലെങ്കിൽ എം ബി ബി എസിന്റെ കൊല്ലാവും കഴിഞ്ഞ് വരുമ്പോത്തിന് അല്ലേ പാസ്സായി വരുമ്പോത്തിന് സിക്സ് മന്ത് ഞാൻ ലൈബ്രറി കണ്ടുവരാം ശരി ബൈ ബൈ താങ്ക് യു സെൻട്രൽ ലൈബ്രറി ഇവിടെ വിദ്യാഭ്യാസം ഉള്ളവരും കുറച്ച് പഠിക്കാൻ താല്പര്യമുള്ളവരും മാത്രം വരുന്ന ഏരിയ ആണ് നമുക്ക് അങ്ങനല്ല അപ്പൊ അത് മനസ്സിൽ വേണം അതുപോലെ ലൈബ്രറിയിൽ നിന്ന് സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല കയറാൻ പറ്റുമോ ബയോമെട്രിക് ആക്സസ് കൺട്രോൾ സിസ്റ്റം എന്താ ഇത് വേണ്ടി വരും ഫിംഗറും തംബ്രിൻ്റ് ആണല്ലേ ആരെ തമ്പള്ളേ ആ ഓക്കെ നിങ്ങൾ പറഞ്ഞാൽ അപ്പൊ നമ്മൾ നടന്ന് നടന്ന് ഓല ഗ്രൗണ്ടിലെത്തിണ്ടാ കോളേജ് ഗ്രൗണ്ടിലെത്തി എനിക്ക് ഇഷ്ടമായിട്ടാ ഗ്രൗണ്ട് കിട്ടില്ലെങ്കിൽ ഗ്രൗണ്ട് ഗ്രൗണ്ടൊക്കെ ഉപയോഗപ്പെടുത്താം പന്ത് കളിച്ചാലും സ്ഥലം ഉണ്ടാറില്ലേ അത് ബസ്സാരും അറിയണ മാതിരി ഇപ്പോഴാണ് കറക്റ്റ് ആയത് ഗ്രൗണ്ട് അടിപൊളി കേട്ടോ ശരിക്കും എനിക്ക് തോന്നുന്നു പണ്ടെങ്ങോ ഞാന് അജുഗാക്കു ഇവിടെ പഠിച്ച ടൈമില്ല എവിടെ ഇവിടുത്തെ ക്ലബിനെ കുറച്ച് കേട്ടിരിക്കുന്നു എഫ് സി ബാംഗ്ലൂർ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് അതുപോലെ പറഞ്ഞു ഒരു ഡ്രസ്സിങ് റൂം കാര്യങ്ങള് ഓരോ ഹബുണ്ട് ജസ്റ്റ് ഗ്രൗണ്ട് കാണിച്ചു കൊടുത്തൊക്കെ വെഞ്ചിയ കിട്ടില്ല ഗ്രൗണ്ടല്ലേ വളരെ വിശാലമായ ഒരേ സമയത്ത് ഓ എത്ര ടീമിനെ കളിച്ചാ ഒരേ ടൈമില് എത്ര ടീമിനെ കളിക്കാം ഒന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കളിക്കാം കളിച്ചാ ഒന്ന് അവിടെ നിന്ന് അങ്ങോട്ട് കളിക്കാം വലിയ കളിയാണെന്നുണ്ടെങ്കിൽ സെവൻസ് ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് വേണ്ടി വരും സെവൻസിനല്ല ലെവൻസിനാവും ഫുള്ള് സെവൻസിന് ഇതും അതും മതി പിന്നെ ഇങ്ങോട്ട് കളിക്കാം അങ്ങോട്ട് കളിക്കാം ചെറിയ സെവൻസിന് ഇത്ര വലുപ്പുണ്ടാവില്ലേ ആ തലവരെ സെവൻസിന് ഇത്ര ഒന്നും ഉണ്ടാവില്ല ആ മുക്കാലുണ്ടാവും ഇത് ലെവൻസിന്റെ ഗ്രൗണ്ട് അല്ലേ എന്നാ അതിന്റെ ഒരു മുക്കാലുണ്ടാവും ആ മുക്കാലുണ്ടാവും പിന്നെ കട്ട് പോസ്റ്റ് ഉണ്ട് ടർഫ് ഉണ്ട് ഇവിടെ എത്ര ടർഫാ രണ്ട് ടർഫാ എന്നോട് എത്ര ടർഫ് പറഞ്ഞേ രണ്ടാണോ തോന്നുന്നത് നമ്മള് ഇവിടെ അവിടെ ഇവിടെ ഒന്നുണ്ടോ സംഭവിച്ചില്ലേ സത്യം പറഞ്ഞാല് സ്പോർട്സ് പേഴ്സൺ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റണം അതായത് നിങ്ങളുടെ കഴിവുകൾ നോറിഷ് ചെയ്യാൻ പറ്റണ ഒരു എക്സാക്ട് പ്ലേസ് ആണ് ഈ കോളേജ് അപ്പം അതിനുള്ള പക്കയാണ് ഇവനെന്താ വെച്ചാൽ ജിമ്മ് പോകും അതുപോലെ ഇഞ്ചി എന്താ നിൽക്കല് ഫുട്ബോള് ഗോളി കീപ്പർ ഞങ്ങളെ ഒച്ചോ ഉണ്ടോ കൂറ്റം പറഞ്ഞത് ഗുല്ലർമോ ഒച്ചോ കൂറ്റം പറഞ്ഞത് അത്രക്കില്ല നമുക്ക് ടർഫിൻ്റെ അവിടെ പോയോക്കാ അതുപോലെ നമുക്ക് ഏതൊക്കെ സ്ഥലം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇനി എവിടെയല്ല ജിമ്മ് പോകണ്ടേ ജിമ്മാണ് ഇൻട്രസ്റ്റിംഗ് ജിമ്മിലും പോയോ ഇതിവിടെ കോളേജിൽ വന്നപ്പോൾ കണ്ടാട്ടോ ഒരാൾ ഉറങ്ങുകയാണെങ്കിലേ മിനിമം ഈ ഒരു സൗകര്യത്തിൽ ഉറങ്ങണം ഇന്നലെ അയാളെ ജീവിതം തന്നെയാവുള്ളൂ ഉച്ചക്ക് 12 മണിക്ക് ഇത് കടന്നുറങ്ങണേണ്ട എന്തൊരു സുഖമായിട്ട് കടന്നുറങ്ങുന്നു എന്തൊരു ധന്യമായിട്ട് കടന്നുറങ്ങുന്നു കണ്ടിട്ടുണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തൊരു പായ വിരിച്ച് കടന്നുറങ്ങാൻ തോന്നുന്നു ഐ അമ്മരി കടത്തം സുഖിച്ചുറങ്ങാ എണീറ്റാ ഒച്ചുണ്ടാക്കണേ നമ്മളെ ഗ്രൗണ്ട് കേട്ടാ ഗ്രൗണ്ട് കണ്ടേനിട്ടാ ടർഫ് ഉണ്ട് പിടിച്ചോ ടർഫിന് പൈസ ഉണ്ടാ ഫ്രീ ആ ടർഫിന് ചെറിയ പൈസ ഉള്ളല്ല 12 400 ഉള്ളൂ ഓരോ ടൈമിന് ഓരോ പൈസ സൺഡേയിലും കളിക്കാം നമുക്കിനി പോയാക്കാൻ ഉള്ളത് അല്ല ഇങ്ങോട്ടല്ലട്ടാ ഇത് ലേഡീസ് ഹോസ്റ്റലാണ് ഇതിലേക്കാ ഗേൾസ് ഹോസ്റ്റൽ ഇത് ഈ സൈഡ് ഗേൾസ് ഹോസ്റ്റല് ഗാർഡേനിയ ഹോസ്റ്റൽ മെറിഡിയൻ ഹോസ്റ്റൽ ആ സൈഡ് ഫുള്ള് ഗേൾസ് ഹോസ്റ്റലാണ് ഈ സൈഡിലേക്ക് വരുന്നത് YMK ബോയ്സ് ഹോസ്റ്റൽ എൻഡ്യൂറൻസ് സോൺ ഈ എൻഡ്യൂറൻസ് സോണാണ് എനിക്ക് തോന്നുന്നത് സ്പോർട്സിൻ്റെ ഇത് വരുന്നത് ജിമ്മും കാര്യങ്ങളൊക്കെ വരുന്നത് സെൻട്രൽ കിച്ചൺ ഉണ്ട് അതുപോലെ ലോണ്ടറി ലൈൻ അഡ്മിഷൻ ഓഫീസ് പിന്നെ ഒരു കാര്യം ഞാൻ കേട്ടു ഇവിടെ ഉള്ള എല്ലാ സ്റ്റുഡൻസിനും ഇവിടുത്തെ ലോണ്ടറി ഫ്രീ ആണ് കേട്ടോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കോളേജ് അലക്കി കൊടുക്കും
അത്ര നല്ലൊരു സെറ്റപ്പ് ഉണ്ടല്ലേ. മടിയന്മാരായ, അതായത് റൂമിൽ ഇങ്ങനെ സാധനങ്ങൾ കൂട്ടിയിട്ട് തിരുമ്പാൻ മടിച്ച് തിരുമ്പാനുള്ള സാധനങ്ങൾ ബാഗിലാക്കി വീട്ടിൽ പോണ ആൾക്കാർക്ക് ഒരു അജീവത്. അജോത് അങ്ങനെയാണ്, അജോത് ബാംഗ്ലൂർ ഞാൻ പോയാലും അജോത് പഠിക്കണം. ചെയ്യൽ എന്താ വെച്ചാൽ, ഓം തിരുമ്പുള്ള സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് അടുത്ത ആഴ്ച നാട്ടിലേക്ക് വരുമ്പോൾ വലിയൊരു ബാഗിലെ കൊണ്ട് ഉമ്മാക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നാൽ ലോണ്ടറി കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. നമുക്ക് തിരുമ്പിയ ഡ്രസ്സ് തന്നെ വീട്ടിൽ കൊണ്ടുപോകാം. തിരുമ്പിയ ഡ്രസ്സ് ഇട്ടിട്ട് വളരെ സുഖകരമായി നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിലങ്ങനെ പോയിട്ട് ബോയ്സ് ഹോസ്റ്റലും ഇൻഡോറൻസ് സോണൊക്കെ ഉണ്ട്. അവിടെയാണ് ജിമ്മും കാര്യങ്ങളൊക്കെ വരുന്നത്. കാര്യമായിട്ട് ഇപ്പം വന്നത് ജിമ്മ് കാണാനാണ്. അപ്പം ജിമ്മും കാര്യങ്ങളൊക്കെ കണ്ട് എൻഡ്യൂറൻസ് സോണിലേക്കൊക്കെ പോയേക്കാം. അപ്പം നമ്മൾ നടന്ന് നടന്ന് ഇവിടെ എത്തി, ജിമ്മിൻ്റെ അടുത്ത് എത്തിയിട്ടാ ബ്രോ ഷോ ഇറ്റ്. അതാണ് ജിമ്മ് ഇട്ടാ, ജിമ്മ്, ബാഡ്മിൻ്റൺ, എന്തൊക്കെ ഉണ്ട്, വോളിബോള്, ബാഡ്മിൻ്റൺ, ടേബിൾ ടെന്നീസ്, ബാസ്കറ്റ് ബോൾ. ഇത് സംഭവം സ്പോർട്സ് സ്കൂൾ അല്ല, സ്പോർട്സ് കോളേജ് മതിയല്ലേ ഫുള്ള്. ഞാനില്ലേ സത്യം പറഞ്ഞാൽ ഈ ബിൽഡിങ് ജസ്റ്റ് കാണിച്ചു കൊടുത്തു നോക്കുക. ഈ ബിൽഡിങ് വന്നപ്പോൾ ഞാൻ ഇവരോട് വെച്ചത് പുതിയ ബ്ലോക്കിൻ്റെ പണി നടക്കുകയാണോ, ഇവിടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വരാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇവർ പറയുന്നത് ഇത് ബ്ലോക്കിൻ്റെ പണിയല്ല, ഇത് പഠിക്കണതല്ല, ഇത് ഹോസ്റ്റലിൻ്റെ പണി. അതായത് നമ്മളെ നാട്ടിലേക്ക് ഒരു കോളേജിൻ്റെ വലുപ്പത്തിലാണ് ഇവിടെ ഹോസ്റ്റൽ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എത്ര ഹോസ്റ്റലുണ്ട്. അപ്പോൾ ഒരു പണി ഒരു ഇതുപോലത്തെ 6-7 ഹോസ്റ്റല് ഉള്ളിലും പുറത്തുമായിട്ടുണ്ടാണ്. കാരണം ഇത്രയും സ്റ്റുഡൻസിന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര വലിയൊരു ഹോസ്റ്റല് വേണം. ഒരു ഫ്ലാറ്റ് കിട്ടിയ പോലെ അല്ലേ, വല്ലാത്ത ജാതി ഹോസ്റ്റല് കേട്ടാ. ഇത് പണി കഴിച്ചാണ് എനിക്ക് ഏത് ഭാഗത്തായിട്ട് നിൽക്കണം, താഴെ നിൽക്കണോ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ, ആത്മഹത്യാനാണ്. ചൂടാകും പൊട്ടാ ഈ നടുവിൽ, പറ്റതായി വേണ്ട, ഒരു നടുവിൽ ആ റൂം സെറ്റാവും. എഞ്ചി ആ റൂം കാണിച്ചു കൊടുത്താ മരത്തിന്റെ മറവിലുള്ള റൂമില് കറക്റ്റ്. എനിക്കൊരു ഒരു ഫ്ലാറ്റിലത്തെ ഒരു നമ്മളെ കൊച്ചിയിലൊക്കെ ഒരു ഫ്ലാറ്റിൽ നിൽക്കണ, കൊച്ചിയിൽ ഇങ്ങനത്തെ ഫ്ലാറ്റ് ഉണ്ടാ, മരകളെ ഒരു ഫീൽ കിട്ടും. എന്നാലും ഒരു പ്രകൃതി രമണീയമായ ഫീല് ആ റൂമിൽ കിട്ടും. ആ റൂമിൽ കിട്ടുമോ ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പം ഏകദേശം നല്ല ഉച്ചയായിട്ടാ, ചൂടായി. നമ്മൾ വന്ന കാര്യം അഡ്മിഷനാണ്. അപ്പോൾ അഡ്മിഷൻ്റെ ഓഫീസ് വരുന്നത് അവിടെയാണ്. അതുപോലെ തന്നെ മൾട്ടിപ്പർപ്പസ് ഓഡിറ്റോറിയം ഇവിടെ വരുന്നുണ്ട്. ഞാനിവിടെ സത്യം പറഞ്ഞാൽ ഈ കോളേജിൻ്റെ കുറേ വിഷ്വൽസ്, അതായത് ഇവിടുത്തെ പരിപാടിയൊക്കെ നടക്കുന്ന സംഭവങ്ങൾ റീൽസിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഇവിടുത്തെ ഓഡിറ്റോറിയം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കാരണം എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യണം, അതായത് ഒരു ഏതൊരു ആർട്ടിസ്റ്റിനും പരിപാടി ചെയ്യണം എന്ന് തോന്നിപ്പോണ കുറച്ച് പ്ലേസസ് ഉണ്ടാവും. അപ്പോൾ ഒരു സ്ഥലം കാണുമ്പം ആ ഇവിടെ നമ്മൾ പ്രോഗ്രാം ചെയ്താൽ നൈസായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലേസാണ് ഇവിടുത്തെ ഓഡിറ്റോറിയം. ഞാൻ വിഷ്വൽസ് കണ്ടതിൽ വെച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്കിപ്പോൾ നേരിട്ട് അവിടെ പോയി നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാണ് അവരുടെ മൾട്ടിപ്പർപ്പസ് ഓഡിറ്റോറിയം. വല്ലാ ഒരു ഇൻഡോർ സ്റ്റേഡിയം തന്നെ. ഇപ്പോൾ ഇവിടെ ബാസ്കറ്റ്ബോൾ ഉണ്ട്, അതുപോലെ കാണികൾക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ നമുക്ക് അങ്ങനെ നമ്മൾ കാണുന്ന ഇതൊക്കെ ഇവിടുത്തെ ഷോസ് ആണ്. ഇവിടുന്ന് പരിപാടി ചെയ്തിട്ട് കുട്ടികളെല്ലാവരും ഇവിടെ അണിനിരന്നിട്ടുള്ള സംഭവമാണ് നമ്മൾ കാണാറുള്ളത്. ഇപ്പോൾ സീറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടൊക്കെയാണ് തോന്നുന്നത്. പക്ഷേ പ്രോഗ്രാമിൻ്റെ ടൈമിൽ സാധനങ്ങൾ എടുക്കും. അടിപൊളിയല്ലേ, അടിപൊളി. ആ എനിക്ക് ഒന്ന് പാട്ടൊക്കെ പാടാം. ലോക്കൽ സ്റ്റാർ ഓഫ് മംഗളൂർ, മംഗളൂരിലെ ലോക്കൽ താരം. സ്റ്റേജ് ഞാൻ ചെറുത്തു വെഞ്ചി, നൈസ് സ്റ്റേജ്, നല്ല എക്കൗണ്ട്. ഞാൻ പാടി കാണിച്ചു തരാം. ये खुशी खुशी का समां दिल में गूंज है शहनाई, ये हंसी ये दिल नशी एक मोहब्बत की है जो दास्तां रब राखा रब राखा रब राखा. നമ്മളിങ്ങനെ പാടിയിട്ട് തന്നെ നല്ല സൗണ്ട് അല്ലേ, ഒടുക്കത്തേക്കോ ഇല്ലേ, നല്ല എക്കോട്ടാ. അപ്പോൾ സ്റ്റേജും സാധനങ്ങളും സൗണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കിടലനായിക്കാരും
ഇൻഷാല്ലാ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ചെയ്യാൻ നമുക്ക് വരാം. പരിപാടി ചെയ്യാൻ പറ്റട്ടെ. ഇവിടെ ജിമ്മ് ഉണ്ടേ? സിന്തറ്റിക് ട്രാക്ക്. സിന്തറ്റിക് ട്രാക്ക്. ഇത് സിന്തറ്റിക് ട്രാക്ക് അല്ലേ? സിന്തറ്റിക് റബ്ബർ അങ്ങനെ എന്തോ പറയാ, ട്രാക്ക് എന്ന് പറയാം. സിന്തറ്റിക് ഇതാണ്. ഇത് ബാസ്കറ്റ് ബോളിന്റെ ശരിക്കും ഉള്ളതാണ്. എനിക്കൊന്നും ഇവിടെ പരിപാടി നടക്കുന്നതാണ്. അലമ്പാവാതക്കാൻ വേണ്ടിട്ട്, ട്രാക്ക് അലമ്പാവാതക്കാൻ വേണ്ടിട്ട് സെറ്റ് ചെയ്യാൻ തോന്നുന്നു. എനിക്ക് ബാസ്കറ്റ് ഇത് ഇടാൻ വേണ്ടിയോ കാണിച്ചുതരാം. ട്രൈ ചെയ്യ. ഞാൻ അടുത്ത് കാണിച്ചുതരാം. ഞാൻ പണ്ടത്തെ ബാസ്കറ്റ് ബോൾ പ്ലെയറാ. ഒലയ്ക്ക കിട്ടിയാ? ഫസ്റ്റ് ചെയ്യ കേട്ടോ. ആ ഇന്നലെ മാനം കിടന്നല്ലോ. പെട്ടെന്ന് നോക്ക്. രീതി ഉണ്ടേ, അതല്ല എന്റെ രീതി. ഇങ്ങനെ വിടലല്ല എന്റെ രീതി. അങ്ങനെയൊക്കെ അതിപ്പോ ആർക്കും പറ്റും. ഇവിടെ നടണോ? ഒന്നെങ്കിലും ഇട്ടിട്ട് പോണോളൂ. കട്ട്, ഇനിയിപ്പോ ആശയാവും. കളിച്ചിരിക്കണം. വാ വാ വാ, ഐ വാ വാ, ജിമ്മണം പോവാ. ഇവിടെ 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 ഒന്നും കയറൂല. ശരി, ട്രൈ ചെയ്യോ. പോയക്കാ, ജിമ്മണം പോയക്കാ ഗൈസ്. അപ്പോൾ നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് ഇവിടുത്തെ അറിയാം. നമ്മൾ ഓഡിറ്റോറിയം കണ്ടു, പാട്ടൊക്കെ പാടി, ബാസ്കറ്റ്ബോളൊക്കെ നൈസായിട്ട് കളിച്ചു. പണ്ടത്തെ സ്കില്ലൊക്കെ പോയി എന്ന് ഞാൻ വേദനയോടെ മനസ്സിലാക്കി. പണ്ടത്തെ ആ ഉള്ളിലെ താരം എവിടെയോ മൺമറിഞ്ഞു പോയി. അപ്പം ഇനി നമ്മൾ നമുക്ക് ജിം ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്. കാര്യമായിട്ട് ഇതും പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നേട്ടാ. ജിംനേഷ്യം, ജിമ്മിൻ്റെ ഫുൾ ഫോം ജിംനാഷ്യം എന്നൊക്കെയാണ്. ജിംനാസ്റ്റിക് താരം. അന്നെ എവിടെയോ പോയപ്പോ അങ്ങനെ വന്നില്ലേ. ഇവനൊരു പരിപാടിക്ക് പോയിട്ടാ. അപ്പൊ ഇവന് ശരിക്കും പറഞ്ഞപ്പോ പാട്ടുകാരനല്ലേ. ഒരു സാറ് അന്ന് ഇവന് കുറച്ച് ബോഡി ഉള്ള ടൈം. അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് പരിപാടി കൈയെത്തിച്ചേർന്നിരിക്കുന്നത് ജിംനാസ്റ്റിക് താരം ഇഹ്സാൻ എന്ന് പറഞ്ഞു. അതിലിപ്പം തന്നെ നെറ്റി കുട്ടികളെ ഫുള്ളി ചിരിച്ച ആകെ അലമ്പായ പരിപാടി അല്ലേ. അവിടെ സ്കൂൾ പറയണ്ട, സ്കൂൾ പറയണ്ട. ജിംനാസ്റ്റിക് താരമൊക്കെ മറ്റേ നമുക്ക് ജിമ്മാണ്. എ സി ആണല്ല, സെൻട്രലൈസ്ഡ് എ സി ജി. ഇതുപോലെ എത്ര സെറ്റപ്പ് പോലെ ഇതുപോലെ. ഏ ധാരാളം. ഇത് നാട്ടിലെക്കാട്ടിലും സെറ്റപ്പ് ഉണ്ട്. ഞാൻ കോളേജിൻ്റെ ജിം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ലോക്കൽ ജിമ്മാകും കരുത്. പക്ഷേ ദിസ് ഇസ് എ ഗുഡ് ജിം. എ സി ജിമ്മാണ്ടാ. എ സി ഓക്കെ. ഇതൊക്കെ ഉണ്ട്, വെയിറ്റ് ഒക്കെ ഉണ്ടല്ലോ. രണ്ട് ബൈസിന് രണ്ട് അടി അടിച്ചോ നോക്കട്ടെ. അതിനെന്താ അങ്ങനെ രണ്ടടിക്കൊന്ന് പോവാമോണാ? രണ്ടടിക്കൊക്കെ വാമാണോ? നാപ്പതാ, നാപ്പത് ഇത്ര ഉള്ളു. അതെന്താ ഇങ്ങനെ ചോ? നാപ്പത് നമ്മളോടൊക്കെ വലിയതല്ലേ. അത് കണ്ടെടുക്കാൻ തന്നെ തോന്നൂല. നമ്മളെ നാപ്പതൊക്കെ നാപ്പതല്ലേ? നാപ്പതുണ്ട്, അല്ല മേതിയക്കൂല്ലല്ല. ചെറിയ വെയിറ്റൊന്നുമില്ല ഭായി. പക്ഷെ ഇത് പൊക്കാനെങ്കിലും കഴിഞ്ഞിട്ട് നമ്മൾ നാപ്പത് തീരെ പൊക്കാൻ കഴിയില്ല. 15 എടുത്ത് അടിച്ചു നോക്ക്, 12 എടുത്ത് അടിച്ചു നോക്ക്. ആ 12 ഇല്ലല്ലേ നമ്മൾ. ആ ഉണ്ടല്ലോ, ഉണ്ട്. അതാ 15 എല്ലാം പാകണം നോക്ക്. എന്നിട്ട് വേണം വെയിറ്റ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ജോയിൻ ചെയ്യാം. ഇപ്പളേ പരീക്ഷ ഒക്കെ ആയിട്ട് ജിമ്മിന് പോവാതെ ഇല്ല ഷുഗറും
എണ്ണയും മന്തിയും എല്ലാം തിന്ന് കിടന്നുണ്ട്. 75 കിലോ അല്ലേ നമ്മള് പുറത്ത് തൂക്കി നോക്കി, 75 കിലോ ഉള്ള അവന് ഇപ്പൊ 80 കിലോ ആ പിന്നെ അത് വലിയ കിലോ ഒന്നും കൊറേ വെയിറ്റ് ഉണ്ട് അല്ലേ. വേണ്ട വെറുതെ ആൾക്കാരുടെ നാണം കിടണ്ട, ഓ അടിച്ചോളടാ. ട്രെഡ്മിൽസ് ആ ഈ സാധനടാ ഇതിനൈസല്ലേ, ഇതും ഇതൊക്കെ ഉണ്ട്. ഇത് അടിപൊളി ഇതെങ്ങനെ ആ ഇരുന്നിട്ട് ഒലിക്കണേ എനിക്കറിയോ. ആ ചവിട്ടി നിക്കണം, പക്ഷെ ഇത് നമ്മളെ റോപ്പ് ചെയ്യണേനൊക്കെ തുല്യാവോലോ അല്ലേ. ഏകദേശം കാർഡിയോ ആണ്, കാർഡിയോ റോപ്പ് ഇങ്ങനെ കിട്ടൂലേ അതുപോലെ അല്ലേ. അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് ക്ലാസ് ജിമ്മ് കേട്ടാ. എ സി ഉണ്ട്, സെറ്റപ്പ് ഉണ്ട്, എല്ലാം സെറ്റപ്പ് ഉണ്ട്. ജിം ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ അഡ്മിഷൻ ഉറപ്പിക്കാം. കോഴ്സിനെ കുറിച്ച് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല കേട്ടോ. കോഴ്സ് എന്താവും, എത്ര കാലം പഠിക്കണ്ട, അതൊന്നും ഫുള്ള് നോക്കിയില്ല. ജിമ്മ് നോക്കിയ ജിമ്മ് ഉഷാറാണ്. എന്തായാലും അഡ്മിഷൻ എടുക്കാൻ പറഞ്ഞ കോലത്തേക്കാ പോണത്. നല്ല ഹോട്ടലല്ലേ അത്. കോളേജിന്റെ ഉള്ളിൽ തന്നെ ഇട്ടേ, പുറത്ത് വണ്ടി എടുത്ത് പോണ്ട. മറ്റേ വണ്ടി എടുത്ത് പോണ്ട എല്ലായിടത്തും. ഹോസ്റ്റലിന്റെ അടുത്ത് എനിക്ക് ഇഷ്ടമായിട്ടാ ഈ ഒരു സെറ്റപ്പ്. വെരി നൈസ്, വി ലവ് ദ ജിം. അപ്പം നമ്മൾ വന്നപ്പോൾ തൊട്ട് നമ്മൾ കോളേജ് കണ്ടു, അതിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് പോന്നു, ഫൗണ്ടൈന് കണ്ടു, ലൈബ്രറി കണ്ടു, ടർഫ് കണ്ടു, ഗ്രൗണ്ട് കറക്റ്റ് പറയും, ഗ്രൗണ്ട് കണ്ടു, ഹോസ്റ്റലിൻ്റെ എൻട്രി കണ്ടു, ലേഡീസ് ഹോസ്റ്റലിൻ്റെ എൻട്രി കണ്ടു, ബോയ്സ് ഹോസ്റ്റലിൻ്റെ എൻട്രി കണ്ടു, പുതിയ ഹോസ്റ്റലിൻ്റെ പണി കണ്ടു, അവിടുന്ന് നേരെ ഓഡിറ്റോറിയം കണ്ടു, ജിമ്മ് കണ്ടു. അപ്പം നമ്മൾ വന്നതല്ലാത്ത എല്ലാവിധ ആവശ്യങ്ങളും നമ്മൾ കണ്ടു തീർത്തു. നമ്മൾ വന്നതിൻ്റെ ആവശ്യം അഡ്മിഷനാണ്. അപ്പോൾ അഡ്മിഷൻ്റെ ബ്ലോക്കാണ് അവിടെ വരുന്നത്, അഡ്മിഷൻ ഓഫീസാണ് ഈ വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ കാര്യങ്ങൾ അലോഡല്ല, നമുക്ക് ഇതുവരെ വ്ളോഗ് എടുക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങൾ വ്ളോഗ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അഡ്മിഷൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നമുക്ക് തിരിച്ചറിയാം. മാനേജർ ത്രീയില് കയറാം, ഒറ്റക്കത്ത് കയറാം. അപ്പം നമ്മൾ ഏകദേശം അഡ്മിഷൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ, നമ്മളിവിടെ വരെ വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. കാരണം ഇവിടുത്തെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും, കോഴ്സിനെ കുറിച്ച് അന്വേഷിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് അഡ്മിഷൻ എടുക്കല് ഫോം പൂരിപ്പിച്ച് കൊടുക്കലും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ. ഇവിടെ വന്നാലും എനിക്ക് തോന്നുന്നത് ഫുള്ള് ഓൺലൈനായിട്ട് തന്നെയാണ് പരിപാടി. പിന്നെ നമ്മൾ നേരത്തെ വന്നതെന്ന് വെച്ചാൽ നമുക്ക് ക്യാമ്പസ് ഒന്ന് കാണേണ്ടിരുന്നു. കാരണം ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ 3 കൊല്ലം 3 വന്ന ടൈമിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കണ്ടില്ല. പരിപാടിക്ക് വന്ന് പോയി എന്നല്ലാണ്ട് അപ്പോൾ ഇപ്പോൾ ക്യാമ്പസ് കാണാൻ പറ്റി, ഇമേജ് കാണിച്ചു കൊടുക്കാനും പറ്റും. ഇപ്പം അതും കാണാം. അപ്പോൾ പിന്നെ വന്നതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ വന്നത് ഇവൻ്റെ സീറ്റൊക്കെ പെട്ടെന്ന് സീറ്റുകൾ പെട്ടെന്ന് ഫില്ലാവുന്നുണ്ട്. അതും നമ്മളോട് പറഞ്ഞു നേഴ്സിംഗിൻ്റെ സീറ്റ് ഇപ്പോൾ തന്നെ ബോയ്സിൻ്റെ ഓൾമോസ്റ്റ് ഫില്ലായി. അപ്പോൾ അത് ഫില്ലാവുന്നതിൻ്റെ മുന്നേ അഡ്മിഷൻ എടുക്കാമെന്നുള്ളതിലാണ് വന്നത്. അപ്പോൾ ഞാൻ ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും ഇവിടെ അഡ്മിഷൻ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, കോളേജ് ഇഷ്ടമായി നിങ്ങൾ കോഴ്സിന് ചേരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഞാനൊരു നമ്പർ തരാം. ഇത് കോളേജിൻ്റെ നമ്പർ ആട്ടോ, ഡയറക്റ്റ് നിങ്ങൾക്ക് കോളേജിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ് ഇത്. ഏജൻസിൻ്റെയോ മറ്റുള്ള കൺസൾട്ടൻസിൻ്റെയോ ഒന്നുമല്ല. 999-333-7336 ഞാൻ ഇവിടെ നമ്പർ കൊടുക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോളേജുകാരെ വിളിച്ചിട്ട് നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് ചോദിക്കാം, അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. ഇനി നമ്മൾ പോകാനുള്ളത് ഹോസ്റ്റലിലേക്കാണ്. നമുക്ക് ഹോസ്റ്റലും കൂടി പോയിട്ട് കാണാം. നമ്മളെ കൂടി ഇവിടുത്തെ കോളേജിലൊരു സ്റ്റാഫിനെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പേര്? മുന്നാജസിൻ. മുന്നാജസിൻ എവിടെ സ്ഥലം? ഞാൻ കോഴിക്കോട് വടകരയാണ്. കോഴിക്കോട് വടകരയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെയാണോ പഠിച്ചത്? ഞാൻ 2018 ഇവിടെ ജോയിൻ ചെയ്തത്. 2023 ബാച്ച് ഔട്ട് ആയതാ. എന്ത് കോഴ്സ് ആയിരുന്നു? ഞാൻ BSc നഴ്സിംഗ് ആണ് പഠിച്ചത്. BSc നഴ്സിംഗ്. അപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ ജോബിൽ കയറി? ഇവിടെ തന്നെ ജോബിന് കയറി. അതായത് കോളേജ് നമുക്ക് 100% ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് പ്ലേസ്മെന്റ് ഓഫർ ചെയ്യുന്നുണ്ട്. ആ ഓക്കെ ഓക്കെ. അതുപോലെ നാക്സ് സർട്ടിഫൈഡ് ആണ്, A+ സർട്ടിഫൈഡ് ആണ് കോളേജ് അല്ലേ. NABH അക്രഡിറ്റേഷൻ ഹോസ്പിറ്റലാണ്. അതേപോലെ തന്നെ 1000+ ബെഡ് ഉള്ള ഹോസ്പിറ്റലാണ്. ഓക്കെ. അതുകൊണ്ട് പുറത്തേക്ക് നമുക്ക്. അപ്പോൾ നിങ്ങളെ കൂടെ അല്ലല്ലോ അന്ന് പഠിച്ചാലേ കൂടെ ഒക്കെ ഉണ്ടോ? അതോ പുറത്ത് പുറത്ത്? ഓൾമോസ്റ്റ് 50% ആൾക്കാർ ഇവിടെ തന്നെ ജോയിൻ ചെയ്തു. ഇവിടെ തന്നെ ജോയിൻ ചെയ്തു. അതായത് കോളേജ് നമുക്ക് ഒരു ഓഫർ തരുന്നതാ, ഇവിടെ തന്നെ ജോയിൻ ചെയ്യാം. എന്തായാലും ഒരു നേഴ്സിംഗ് ഒക്കെ കഴിയുന്ന ആൾക്കാർക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു പ്ലാൻ ആയിക്കല്ലോ. പ്ലാൻ ആയിക്കോ. നിങ്ങളെ പ്ലാൻ എന്താണ്, ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? ഇവിടെ നിൽക്കുകയാണോ അതോ? ഇപ്പോൾ 2 വർഷമായി പോകുന്നു. ഇവിടുന്ന് ഇനിയിപ്പം പുറത്തേക്കുള്ള എക്സാം എഴുതിയിട്ട്
പുറത്ത് വേണ്ടി പ്ലാനാണ്. പുറത്ത് പോകണം. ഓക്കെ. ഒഴിവിൽ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. IELTS ആയാലും OET ആയാലും അതുപോലത്തെ എക്സാമിനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൂടുതലായിട്ട്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലാണ്ട് പോയി കാണാൻ പറ്റുമോ? ഹോസ്പിറ്റലിൽ കാണാൻ പറ്റും, പോയി കാണാം. അപ്പോൾ നമ്മൾ എല്ലാം കണ്ടു കഴിഞ്ഞ് ഇനി ലാസ്റ്റ് നമുക്ക് ഹോസ്റ്റൽ നോക്കണം. ഹോസ്റ്റലിൻ്റെ അടുത്തെത്തിയിട്ടാ ഓൾമോസ്റ്റ്. കോളേജിൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. കോളേജിൽ നിന്ന് ശരിക്കും എല്ലാവരും ചെയ്യലും, എല്ലാ കോളേജിലും ചെയ്യല് വെച്ചാൽ കോളേജിൻ്റെ ഒരുപാട് ദൂരെ കൊണ്ടുവയ്ക്കും. അപ്പം അതൊന്നും ഇല്ലാണ്ട് കോളേജിൻ്റെ അടുത്ത് തന്നെയാണ് ഇവരെ ഹോസ്റ്റല് വരുന്നത്. പ്രത്യേക ബിഗ് ഹോസ്റ്റൽ, നല്ല പുല്ലും പരവതാനികളൊക്കെ ഉണ്ട്. ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഫൗണ്ടൻ പോലത്തെ. പിന്നെ അത് മരാക്കി മാറ്റി. നമുക്ക് ചെക്കന്മാരാരെങ്കിലും കിട്ടാൻ നോക്കാം. ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും നല്ല ഉറക്കത്തിലേക്കാരും. ഇവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് കുറേ ആൾക്കാർ നാട്ടിൽ പോയാലുണ്ടാവും, കുറേ ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഇങ്ങോട്ട് വാ, വാ, കയറാൻ പറ്റില്ല. കോളേജിലില്ലാതെ എങ്ങനെയാണ് കയറി പോകണം ഹോസ്റ്റലിലേക്ക്? വാർഡനും ഇതൊക്കെ ഉണ്ടാവും. നമുക്ക് ഇനി ചെക്കന്മാരാരെങ്കിലും ഉണ്ടോ എന്ന് ജസ്റ്റ് നോക്കിയോ. നമ്മൾ ചെക്കന്മാർ വേണ്ടാ. ഇവിടെ അടുത്ത് തന്നെ കോളേജ് ബോയ്സിൻ്റെ ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെ പള്ളി വരുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ പള്ളി ഉണ്ട് കേട്ടോ. ഹായ്, നിങ്ങളെ പേര്? സനൂഫ്. സനൂഫ്, എന്ത് പഠിക്കണം ഇവിടെ? ഞാൻ റേഡിയോളജി, MIT സെക്കൻഡ് ഇയർ. റേഡിയോളജി എത്ര ഇയേഴ്സ് കോഴ്സ്? 4 ഇയേഴ്സ്. 3 വർഷം നമുക്ക് ഇതും പിന്നെ 1 വർഷം ഇന്റേൺഷിപ്പ് ഉണ്ട്. ആ ഓക്കെ ഓക്കെ. നിങ്ങൾ ഹോസ്റ്റലല്ലേ? ആ ഞാൻ ഹോസ്റ്റലേ, ഹോസ്റ്റലായിരുന്നു. അപ്പോൾ പള്ളി ഞാൻ ഇവിടെ നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് നിങ്ങളെ ഹോസ്റ്റൽ? ഹോസ്റ്റലൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചേർക്കാനേ? ആ ശരി. ഫുഡ് കാര്യം പോയാൽ നമുക്ക് ഇവിടെ ബെസ്റ്റ് ഫുഡാണ് കിട്ടുന്നുണ്ട്. നമുക്ക് വീക്ക്ലി 4 ദിവസം ചിക്കൻ ഉണ്ട്, അണ്ടേ ഫിഷ് ഉണ്ട്. വിളിച്ചു. അപ്പോൾ പ്രോട്ടീൻ വേറെ ഡയറ്റ് കാണണ്ടല്ലോ, പ്രോട്ടീൻ കിട്ടുമല്ല. 4 ദിവസം ചിക്കൻ, 1 ദിവസം ഫിഷ്, പിന്നെ 5 ദിവസം തന്നെ വെജ് കാര്യങ്ങൾ. അപ്പോൾ 5 ദിവസം പ്രോട്ടീൻ ഫുഡ് കിട്ടും. കിട്ടും. എത്ര തരും അതോ? ഇല്ല, നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ചിക്കനൊക്കെ 2 പീസ് അത്യാവശ്യത്തിന് കിട്ടും. പിന്നെ അത്യാവശ്യം നമുക്ക് ഫുഡ് ഇവിടെ വേറെ MBBS അവിടെ നിന്ന് കിട്ടും ചെയ്യും. വേറെയും കിട്ടും. ആ വേറെ നമുക്ക് നിങ്ങളെ ഇത് ഫ്രീ ആണ് കേട്ട്. ഡ്രസ് ഒക്കെ തരുമ്പി തരല്ലേ? സത്യം. ആ ലോണ്ടറി ഉണ്ട് നമുക്ക് ഇവിടെ തന്നെ, ലോണ്ടറി ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പൊ നമുക്കൊരു 2 ബാഗ് വെച്ചിട്ട് തരും. ഇത്ര നമ്മളെ മീൻസ് 4 ദിവസത്തിനുള്ളിൽ ലോണ്ടറി കിട്ടും. കാരണം ഡ്രസ് അലക്കാൻ മടിയുള്ള ആൾക്കാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗപ്പെടുത്താം അല്ലേ? എന്നിട്ടും ആത്മാർത്ഥത കൊണ്ട് അലക്കണ ആൾക്കാർ. നിങ്ങൾ ടർഫ് ഒക്കെ ഉപയോഗപ്പെടുത്തലുണ്ടോ? മറ്റേ ഹാള് പരിപാടിക്കൊക്കെ? ഹാള് പരിപാടി ഉണ്ട്, പിന്നെ അതിന്റെ ജിമ്മ്, പിന്നെ നമുക്ക് ഈവനിങ് അതിലന്നെ വോളിബോൾ കോർട്ടും ഇതൊക്കെ ഉണ്ട്. നമുക്ക് 6 to 7 നമുക്ക് യൂസ് ചെയ്യാതെ വോളിബോളും ബാഡ്മിന്റണും മൊത്തം 6 to 7 യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ബസ്സിന്റെ ഫെസിലിറ്റീസ് ഉണ്ട്. ഒരു 10 മിനിറ്റ്സ് കൂടുമ്പോ ബസ് ഫെസിലിറ്റീസ്. എങ്ങനെ? ഇവിടുന്ന് മെയിൻ ഗേറ്റിക്കും ആണെങ്കിലും ഈ നടക്കാൻ കുറച്ച് ദൂരം ഉണ്ടല്ലോ, അപ്പൊ മെയിൻ ഗേറ്റിക്കും വേറെ ക്യാമ്പസിലൊക്കെ 10 മിനിറ്റ് അനുസരിച്ച് ബസ് ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വയലിൽ കയറി പോയാൽ മതി. ആ മതി, നടക്കേണ്ട ആവശ്യം കാര്യങ്ങളൊന്നുമില്ല. ബുദ്ധിമുട്ടാക്കണില്ല. ഉപദ്രവമൊന്നുമില്ല കോളേജിന്റെ സൈഡ്, സഹായങ്ങൾ മാത്രം. നമുക്ക് ഇവിടെ തന്നെ പള്ളിയും വരുന്നുണ്ട് കേട്ടാ. ജസ്റ്റ് ഹോസ്റ്റലിൻ്റെ ബോയ്സ് ഹോസ്റ്റലിൻ്റെ തൊട്ടിപ്പുറത്ത് പള്ളിയുണ്ട്. അപ്പം നമ്മൾ എല്ലാ പ്ലേസും കണ്ടു. ടർഫ് നമ്മൾ അവിടെ ഒന്ന് കണ്ടില്ലേ? ഇത് രണ്ടാമത്തെ ടർഫ്. ആ ഫ്രണ്ടിൽ ടർഫ് ഉണ്ട്. അതൊരു കുഞ്ഞു ടർഫാണ്, കുഞ്ഞല്ല, അത്യാവശ്യം നമ്മളെ നാട്ടിലത്തെ വെൽപ്പുള്ള ടർഫ്. ഇത് കുറച്ച് വലിയ ടർഫാണ്. 2 ടർഫ് ഉണ്ട് കേട്ടോ കോളേജിന്. വേറെ ബസ്സും കാര്യങ്ങളൊക്കെ പുറത്തുണ്ട്. ടർഫും ജസ്റ്റ് കൺഫേം ചെയ്യും. നല്ല ടർഫുണ്ട് നമുക്ക്. പക്ഷേ ഉള്ളിക്ക് കയറാനുള്ള അനുവാദം നെഹി ഹേ, അനുവാദമല്ല, അതിൻ്റെ ആൾക്കാരൊക്കെ പോയി. നമ്മൾ രാവിലെ വന്ന ടൈമിൽ നമ്മളിവിടെ വന്നപ്പോൾ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായി. ഇപ്പം ഉച്ച നല്ല എല്ലാവരും പോയി. നമുക്കിത് കഴിഞ്ഞാണ്ട് പോയേക്കാം. ഏകദേശം നമ്മളെല്ലാം കോളേജ് മൊത്തം കവർ ചെയ്ത്. മാഷാല്ലാ, നല്ല കോളേജ്, ബ്യൂട്ടിഫുൾ കോളേജ്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ പേരെന്താ? ബഗ്ഗി. അപ്പം നമ്മൾ കോളേജിൻ്റെ ബഗ്ഗിയിലാണല്ലോ കേട്ടോ. ഇത് കോളേജിൻ്റെ ഫെസിലിറ്റിയിൽ വരുന്ന ഒന്നാണ്. കോളേജിൽ അങ്ങോട്ട് പോകാനും ഹോസ്റ്റലിൽ അവിടെ പറയാം. എവിടെയൊക്കെ പോകാൻ പറ്റും? ക്യാമ്പസ് ഫുള്ളായിട്ട് പോകാൻ പറ്റും. ഇവരെ ഇതൊക്കെ ഇവിടുത്തെ ചെക്കന്മാരാട്ടോ. എല്ലാവരും ഒരു ഹായ് പറയും. ഹായ്. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടുന്ന് പരിചയപ്പെട്ടാണ്. ഞങ്ങൾ റൗണ്ട് ചോദിച്ച് ഇതിൽ കയറിയതാണ്.
ഈ ഒറ്റ റൗണ്ടിന് 10 rupees ഓക്കെ ബൈ താങ്ക് യു. അപ്പോൾ നമ്മൾ കോളേജിലെ തന്നെ കുറച്ച് തണലുള്ള ഒരു ഏരിയക്ക് എത്തി. കുറച്ച് കാണാൻ നല്ല നൈസ് വൈബുള്ള പ്ലേസാണ് ഈ എൻവിറോ. ഇതുവരുടെ ഓപ്പൺ ലൈബ്രറിയാണ്. ഇവിടുത്തെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്ന സ്ഥലം എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ കോൺസേർട്സ്, അതായത് മിനി വലിയ കോൺസേർട്സ് അല്ല, ചെറിയ ഗിറ്റാർ ബാൻഡ് സെറ്റപ്പ് പരിപാടിയൊക്കെ ഇവിടെ നടക്കും. കാണുമ്പോൾ തന്നെ ഒരു വൈബ് ഉണ്ട് കേട്ടോ, ഒരു കഫേ മൂടുണ്ട്. എൻ്റെ മോനെ ആ പട്ടിയുടെ നടക്കണത് അതിനെ കാണിച്ചു കൊടുക്കും. ഇവിടെ മനുഷ്യന്മാരെക്കാളും ഞാൻ കാണിച്ചു തരട്ടാ, അതൊക്കെ കറക്റ്റ് തോന്നിയേ. ഇവിടെ ഇവിടെ മനുഷ്യന്മാരെക്കാളും ഇത് ഈ കോളേജ് ആസ്വദിക്കണ ഇവിടുത്തെ അനിമൽസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സുഖ സുന്ദരമായിട്ട് തണലില് എന്തൊരു സൗകര്യത്തോടെയാണ് ആ പട്ടി കടന്നിറങ്ങുന്നത്. അപ്പൊ അത് ഇതാണ് ഇവരുടെ എന്താണ് ഓപ്പൺ ലൈബ്രറി. ഓപ്പൺ ലൈബ്രറി അപ്പം നമുക്ക് ഇനി നമ്മൾ ഏകദേശം കോളേജ് കണ്ടു, കോളേജിൻ്റെ ഫെസിലിറ്റീസ് കണ്ടു, എല്ലാം കണ്ടു. നമ്മൾ ഒന്ന് രണ്ട് ആൾക്കാരുടെ അഭിപ്രായം ചോദിച്ചു. അപ്പം നമുക്ക് ഇവിടെ അപ്രതീക്ഷിതമായി രണ്ട് അതിഥികളെ വീണ് കിട്ടിയിട്ടുണ്ട്. ഒരു പറഞ്ഞാൽ ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഇച്ചുനോട് പറഞ്ഞ ഒരു 7 വർഷത്തിൻ്റെ അടുത്തായിട്ട് ഇവിടെ പഠിക്കണവരാണ്. അപ്പം എങ്ങനെയുണ്ട് അവരുടെ റിവ്യൂ നമുക്ക് ചോദിച്ചറിയാം. ഹായ്, നിങ്ങളുടെ പേര്? ഹഷിം. നിങ്ങളെ പേര്? ഷെർവാൻ. എങ്ങനെയുണ്ട് നിങ്ങളൊരു ഓവറോൾ? നിങ്ങളിപ്പോ എന്നോട് പറഞ്ഞു ഏത് 7 വർഷത്തോളമായിട്ട് ഞാൻ 2017 വന്നതാണ്. ഞാൻ 2015 വന്നതാണ്. പഠിച്ചു പിന്നെ 1 year വർക്ക് ചെയ്തു, അതിനുശേഷം വീണ്ടും ഇവിടെ പി ജി ചെയ്തോണ്ടിരിക്കുന്നത്. കഴിഞ്ഞു ഇപ്പോ സ്റ്റാഫായിട്ട് ടീച്ചിങ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാണ് കോളേജിലാണ്. വിട്ടു പോവാത്തെന്ന് വെച്ചാല് നമ്മള് സത്യം പറഞ്ഞ ഒരു 7 years ആയി. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹോംലി ഫീലിംഗ്, അതായത് ഇവിടെ തന്നെയാണ് അത്രമാത്രം ഈ ഒരു എൻറോൾമെന്റ് ആയിട്ട് നമ്മളായി. ഒന്നാമത് ഞാനിപ്പോ എനിക്ക് കണ്ട് മനസ്സിലായത്, അതായത് ഇപ്പൊ നമ്മളൊരു വീട്ടില് നമ്മളെ നാട്ടിലൊക്കെ നമുക്ക് എന്തൊക്കെ കിട്ടുമോ അതായത് ഫുഡിന് ഫുഡ്, ഇമ്മ തിരുമ്പി തരാൻ ഉമ്മണ്ടോ, അതുപോലെ അവിടുന്ന് ലോണ്ടറി ഉണ്ട് എല്ലാത്തിനും എല്ലാത്തിനും. അതായത് നമ്മള് ബുദ്ധിമുട്ടുകളൊന്നും വല്ലാണ്ട് അനുഭവിക്കേണ്ടി വരില്ല, ഫേസ് ചെയ്യേണ്ടി വരില്ല. അപ്പൊ പുറത്തൊക്കെ പോയി നിന്ന് പഠിക്കണം ഒരുപാട് ചെറിയ ചെറിയ എന്തായാലും ഉണ്ടാവും. ഒബ്വിയസ്ലി നമ്മളെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടും അതിന്റേതായ ബുദ്ധിമുട്ടുകൾ എന്തായാലും അത്ര സുഖം എന്തായാലും പുറത്തിട്ടില്ല. സ്റ്റാർട്ടിംഗ് നമുക്ക് ഈ അലൂമിനി, ഞാൻ അലൂമിനിയാണ്, സോ ഈ അലൂമിനി യുവ എന്ന് പറഞ്ഞൊരു എന്താ പറയുക ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് ഏത് സമയവും കോളേജിലേക്ക് വിസിറ്റ് ചെയ്യാം, കോളേജ് പ്രോഗ്രാമും കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അതിൻ്റെതായ ഫണ്ട് അസോസിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ പ്രോഗ്രാം ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഗെറ്റ് ടുഗദർ കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് ഓൾ ഓവർ, ലൈക്ക് UK, ഖത്തർ, ദുബായ്, അങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ഗെറ്റ് ടുഗദർ കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. സോ നമ്മൾ പറഞ്ഞു വരുന്നത് വെച്ചാല് അതായത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് മേഖലയിലുള്ള ആൾക്കാരായിട്ട് റിലേഷൻഷിപ്സ് ഉണ്ടാവും, ഒരുപാട് ഫീൽഡിലാണെങ്കിൽ അവിടെ ഒരു പ്രോഗ്രാംസ് കാര്യങ്ങൾ ആ ഒരു സിസ്റ്റം പഠിച്ചിറങ്ങിയാലും ഒരു ബോണ്ട് ഇതിന്റെ ഉള്ളിൽ നിലനിൽക്കുന്നു. ഓവറോൾ അടിപൊളിയാണ്, നിങ്ങൾ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്? സാറ്റിസ്ഫൈഡ് ആണ്, ലൈക്ക് നമുക്ക് ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല ആ ഒരു ഫീലിംഗ് ആണ് ഇപ്പോഴും കോളേജിൽ ഉണ്ടായിരിക്കുന്നത്.